ലോക്സഭാ തെരഞ്ഞെടുപ്പായതോടെ മുസ്ലിം സംരക്ഷണത്തിന്റെ മേലാങ്കിയെടുത്ത് അണിയുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതാക്കൾ. 2019 പോലെ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണമെന്ന പ്രചരണത്തിന് കോൺഗ്രസ് ഇത്തവണയും തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നാൽ വസ്തുത എന്തെന്നാൽ, ചരിത്രത്തിലെ ഏറ്റവും കുറവ് മുസ്ലിം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പല വലിയ സംസ്ഥാനങ്ങളിലും, ഉദാഹരണത്തിന് തമിഴ്നാട്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ആന്ധ്ര പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇനി ഓരോ സംസ്ഥാനവും തിരിച്ചുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം കേരളം തന്നെ എടുക്കാം. കേരളത്തിൽ 20-ൽ 16 ലോക്സഭാ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 27% മുസ്ലിം ജനസംഖ്യയുള്ള കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമാണ് 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനുള്ളത്. അത് വടകരയിലെ ഷാഫി പറമ്പിലാണ്. അതല്ലാതെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൂടി കണ്ടെത്താൻ പോലും കഴിയാത്തത്ര നിലയിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു സംസ്ഥാനമായ ഗുജറാത്ത് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമെന്ന നിലയിലും വർഗീയതയുടെ ഒരു ഈറ്റില്ലമെന്ന നിലയിൽ പല വർഗീയ കലാപങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിൽ 26 ലോക്സഭാ സീറ്റുകളിൽ 24 കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കി 2 ആം ആദ്മി പാർട്ടിയാണ് മത്സരിക്കുന്നത്. ആ 24 ഒരിടത്തുപോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 10% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും കോൺഗ്രസ് മത്സരിപ്പിക്കാതിരിക്കുന്നത്. ഇനി മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശ് എടുക്കുകയാണെങ്കിൽ, കോൺഗ്രസും BJP നേർക്കുനേർ പോരാടുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആ മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുകൾ ഉള്ളതിൽ 29 ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 10% മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതിൻ്റെ അർത്ഥം കോൺഗ്രസ് പൂർണ്ണമായും മൃദുഹിന്ദുത്വ പാതയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ആന്ധ്രയാണ്. കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള, കോൺഗ്രസ് അതിൻ്റെ സ്വാധീനം വളർത്താൻ ശ്രമിക്കുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്ര. ആ ആന്ധ്രയിലും ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ഇനി മറ്റൊരു സംസ്ഥാനം വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമാണ്. അസമിൽ 2 മുസ്ലിങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 14 സീറ്റുകളിൽ കോൺഗ്രസിന് കണ്ടെത്താനായത്. 1/3 മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ് അസമെന്നിരിക്കെയാണ് വെറും 2 മുസ്ലിങ്ങളെ മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു സംസ്ഥാനമായ ഛത്തീസ്ഗഡ്, ഈ അടുത്ത കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ട സംസ്ഥാനമാണ്. അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും കോൺഗ്രസിൻ്റേതായില്ല. ഇതുപോലെ തന്നെയാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്തിലൊന്നാണ് മഹാരാഷ്ട്ര. 48 ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് 15. ആ 15 ഒരിടത്തുപോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും കോൺഗ്രസ്സിന് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ തലപ്പൊക്കമുള്ള നേതാവ് മുഹമ്മദ് ആരിഫ് നസീം ഖാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ രാജിവെച്ചത്. ഈ അടുത്തായിരുന്നു ആ സംഭവം. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയായി പോലും മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. തമിഴ്നാട്ടിലും കാര്യങ്ങൾ സമാനമാണ്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ഇത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്നതിനപ്പുറം കോൺഗ്രസ് പൂർണ്ണമായും മൃദുഹിന്ദുത്വ പാതയിലേക്ക് നടന്നെടുക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. കോൺഗ്രസ് പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന CAA പോലെയുള്ള വിഷയങ്ങളിൽ പുലർത്തുന്ന മൗനവും ഇതിൻ്റെ മറ്റൊരു തെളിവാണ്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയോട് CAA വിഷയത്തിലെ നിങ്ങളുടെ നിലപാടെന്താണെന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ, ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വന്ന ശേഷം അതിനുള്ള മറുപടി പറയാമെന്നാണ് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഉറക്കം എഴുന്നേൽക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ആ CAA വിഷയത്തിലെ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാട് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല.
സിഎയെ ഒരു വലിയ വിഷയമായി കേരളത്തിൽ ഉൾപ്പെടെ ഉയർത്തുമ്പോഴും സ്വന്തം പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്താൻ, സിഎയെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കും എന്ന് എഴുതി പിടിപ്പിക്കാൻ കഴിയാതെ പോയ ദൗർബല്യത്തിൻ്റെ കൂടി പേരാണ് കോൺഗ്രസ്. എന്തായാലും ഇനിയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് മുസ്ലിം സ്ഥാനാർത്ഥികളുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.